Ninth problem, find the angle between the lines root 3 x plus y is equal to 1 and x plus root 3 y is equal to 1. രണ്ട് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം അതിനെ ഞാൻ എൽ വൺ എന്നെടുക്കുന്നു, ദിസ് ഈസ് എൽ ടു. അപ്പോൾ എൽ വൺ എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ ഞാൻ റൂട്ട് ത്രീ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൺ എന്നെടുക്കുന്നു, എൽ വൺ. ഓക്കെ, എൽ ടു എന്നുള്ളത് എക്സ് പ്ലസ് റൂട്ട് ത്രീ വൈ ഇസ് ഈക്വൽ ടു വൺ എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ അറിയാം, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എം ടു മൈനസ് എം വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു എന്നറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പിനെ ഞാൻ എം വൺ എന്നെടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിക്കൊള്ളുക, ലെറ്റ് എം വൺ ബി the slope of line L1. Okay? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ത്രീ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൺ എന്നല്ലേ. സോ ഇതിനകത്ത് നിന്ന് വൈ ഇസ് ഈക്വൽ ടു വൺ മൈനസ് റൂട്ട് ത്രീ എക്സ് എന്നെടുക്കാം. അപ്പം എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് നമുക്ക് സ്ലോപ്പായിട്ട് വരുന്നത്. ദറ്റ് ഈസ് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോമിലായില്ലേ. ദറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ എക്സ് പ്ലസ് വൺ. ഓക്കെ, ഇങ്ങനെയല്ലേ. അപ്പം നോക്കിയാൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ ഏതാണ് വന്നേക്കുന്നത്? മൈനസ് റൂട്ട് ത്രീ ആണ് വന്നേക്കുന്നത്. സോ ഹിയർ എം വൺ ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എം ടു എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതുപോലെ എഴുതിക്കോളുക, എം ടു എന്ന് പറഞ്ഞാൽ ബി ദ സ്ലോപ്പ് ഓഫ് ലൈൻ എൽ ടു. എം ടു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ലൈൻ എൽ ടു. സോ സെക്കൻഡ് ലൈൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് റൂട്ട് ത്രീ വൈ ഇസ് ഈക്വൽ ടു വൺ എന്നാണ്. ഇതിനകത്ത് നിന്ന് റൂട്ട് ത്രീ വൈ ഇസ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് എന്ന് എഴുതാം. സോ ഇതിനകത്ത് നിന്ന് വൈ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാനിതൊന്ന് ഈ എക്സിൻ്റെ ടൈം ആദ്യം എഴുതുന്നത് മൈനസ് എക്സ് പ്ലസ് വൺ. അപ്പം വൈ അല്ലേ, സോ ഈ റൂട്ട് ത്രീ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ റൂട്ട് ത്രീ, വൺ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് അഗെയിൻ ഇൻ ദ ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ എക്സിൻ്റെ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദറ്റ് ഈസ് വൺ ബൈ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ വരും. മൈനസ് വൺ ബൈ റൂട്ട് ത്രീ വന്നു. സോ ഇതിനെ നമുക്ക് എം ടു എന്നെടുക്കാം. ഫസ്റ്റിനെ നമ്മൾ എം വൺ എന്നെടുത്തു, ഇതിനെ എം ടു എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എം ടുവും കിട്ടി, എം വണ്ണും കിട്ടി. സോ ടാൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എം ടു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ മൈനസ് എം വൺ എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു എന്നാണ്. സോ മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ റൂട്ട് ത്രീ, ഈ മൈനസ് മൈനസ് പ്ലസ് ആകുമല്ലോ. സോ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആകും. റൂട്ട് ത്രീ റൂട്ട് ത്രീയും കൂടെ ക്യാൻസലായിപ്പോയി, നമുക്കവിടെ വൺ മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ ഇവിടെ സോൾവ് ചെയ്യാമല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്, മൈനസ് വൺ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ വരും, ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ ടു വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ടു വരും, ടു ബൈ, ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടി. ഇതേ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ത്രീ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ എഴുതി. ദെൻ ഡിനോമിനേറ്ററിൽ റൂട്ട് ത്രീ ഉണ്ടല്ലോ, ആ റൂട്ട് ത്രീ നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, ഡിനോമിനേറ്ററിൽ റൂട്ട് ത്രീ. സോ ഇവിടെ മൈനസ് വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ടു വരും, ദെൻ ഡിനോമിനേറ്ററിൽ ഒരു ടു റൂട്ട് ത്രീ ഉണ്ട്, ടുവും ടുവും ക്യാൻസലായിപ്പോയി, നമുക്ക് വൺ ബൈ റൂട്ട് ത്രീ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 30 ഡിഗ്രി കിട്ടും. അതായത് ഈ ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് വൺ ബൈ റൂട്ട് ത്രീ കിട്ടുന്നത്? ടാനിൻ്റെ ഏത് വാല്യൂവിലാണ്, ഏത് ആംഗിളിലാണ് വൺ ബൈ റൂട്ട് ത്രീ കിട്ടുന്നത്? ടാൻ 30 വൺ ബൈ റൂട്ട് ത്രീ കിട്ടുന്നത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇത് ഡൗട്ടില്ലല്ലോ, ഇവിടെ നമുക്ക് റൂട്ട് ത്രീ വന്നു, ദെൻ
താഴെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇവിടെ ഒരു റൂട്ട് ത്രീ ഉണ്ട് ഡിനോമിനേറ്ററിൽ, അതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ 30 ഡിഗ്രി നേടി. അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ട് ലൈൻ ഇങ്ങനെ ടു ലൈൻസിൻ്റെ, അതായത് രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ആംഗിളിന് നമ്മൾ തീറ്റ എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിളിന് നമുക്ക് എങ്ങനെ എടുക്കാം? ബിക്കോസ് ഇത് നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ടോട്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 180 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ ഞാൻ തീറ്റ എടുത്തു, ഈ ആംഗിൾ തീറ്റ എടുത്തു. ഓക്കെ, അതായത് ഈ ആംഗിൾ തീറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ എങ്ങനെ എടുക്കാം? ഇതിനെ ഞാൻ ഫൈ എന്നെടുക്കും. വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക, ഫൈ എടുക്കുക. അങ്ങനെ ഫൈ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഇത് ഫുൾ, ഇത് ഫുൾ നമുക്ക് 180 ആണ്, ഒരു കുറച്ച് ഭാഗം നമുക്ക്, ഇത്രയും ഭാഗം നമുക്ക് 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി ആംഗിളിന്, അതായത് ഈ മറ്റേ ആംഗിളിന് ഞാൻ 5 എന്നെടുത്തു, അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? 180 - 30 ദാറ്റ് ഇസ് ഈക്വൽ ടു 150 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിൾ 30 ആണ്, മറ്റേ ആംഗിൾ 150 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദ ലൈൻ ത്രൂ ദ പോയിൻറ്സ് X1, Y1 ആൻഡ് പാരലൽ ടു ദ ലൈൻ AX + BY + C ഇസ് ഈക്വൽ ടു 0 ഈസ് A × X - X1 + B × Y - Y1 ഇസ് ഈക്വൽ ടു 0. അപ്പം ഈ X1, Y1 എന്ന് പറയുന്നുള്ള പോയിൻ്റിൽ കൂടെയുള്ള ഒരു ലൈൻ. ഇപ്പം X1, Y1 എന്ന പോയിൻ്റ് ഞാനിതെടുത്തു. ഓക്കെ, ഇതൊരു ലൈൻ X1, Y1 എന്ന് പറയുന്ന പോയിൻ്റ് ഈ ലൈനിൽ ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് പാരലൽ ടു ദ ലൈൻ AX + BY + C ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ AX + BY + C ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷൻ, അതായത് A × X - X1 + B × Y - Y1 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്, അതുപോലെ തന്നെ ഈ AX + BY + C ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ലൈന് പാരലായിട്ടുള്ള ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ, അതായത് രണ്ട് ലൈൻസ് പാരലാണെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ പാരലിൻ്റെ കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പാരലിൻ്റെ കണ്ടീഷൻ എന്താണ്? M1 = M2 ആണ് പാരലിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. AX + BY + C = 0 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് AX + BY + C = 0. ഇതിനകത്ത് നമ്മൾ BY = ഇപ്പം AX - C. ഓക്കെ, ഈ സി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സി ആകും. ദെൻ ഇവിടെ BY എന്നല്ലേ, നമുക്ക് Y മാത്രം മതിയല്ലോ. സോ A - A/B × X - C/B എന്ന് വരും. സോ ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് Y = MX + C. Y = MX + C ഫോമിലാണ്. സോ ഫ്രം ദിസ് നമുക്കിതിനകത്ത് നിന്ന് M = -A/B എന്ന് എഴുതാം. സോ എം എന്ന് പറഞ്ഞാൽ നമുക്ക് -A/B എന്ന് കിട്ടി. ഓക്കെ, അതായത് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ AX + BY + C = 0 എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം M1 = M2 ആണ്, അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് തന്നെ ആയിരിക്കും ഈ ലൈനിൻ്റെ സ്ലോപ്പ്. ഓക്കെ, സോ M1 = M2. സോ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻ്റ് X1, Y1 ഈസ് -A/B തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈനിൻ്റെ, ഇപ്പോൾ ഈ ലൈന് ഞാൻ L1 എന്നെടുക്കുന്നു, ഈ ലൈന് L2 എന്നെടുക്കുന്നു. അപ്പോൾ ഇത് L2 ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പിനെ എന്തെന്നെടുക്കാം? നമുക്ക് M2 എന്നെടുക്കാം. സോ ഇതിനെ ഞാൻ M2 എന്നെടുക്കുന്നു. സോ M1 = M2 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് L1, ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -A/B തന്നെയാണ്, അതായത് പാരലൽ ലൈനിൻ്റെ കണ്ടീഷൻ M1 = M2 ആണ്. സോ ഇവിടെ ഈ ലൈനിലുള്ള ഒരു പോയിൻറ്റും അറിയാം, ഈ ലൈനിൻ്റെ സ്ലോപ്പ് അറിയാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പും ഒരു പോയിൻ്റും തന്നിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ലൈനിൻ്റെ സ്ലോപ്പല്ലേ ഇപ്പം നമുക്ക് -A/B എന്ന് കിട്ടിയത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈനിലുള്ള ഒരു പോയിൻ്റാണ് X1, Y1. അപ്പോൾ ഒരു പോയിൻ്റും ഉണ്ട് സ്ലോപ്പും ഉണ്ടെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ അപ്പോൾ എന്താണ് പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ? പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ Y - Y1 = M × X -
എക്സ് വൺ. ഇതാണ് പോയിൻ്റ് സ്ലോ ഫോം. അപ്പോൾ ഇവിടെ ഈ എക്സ് വൺ വൈ വണ്ണിൻ്റെ സ്ഥാനത്ത് എക്സ് വൺ വൈ വൺ, ഇവിടുത്തെ എക്സ് വൺ വൈ വണ്ണിൻ്റെ സ്ഥാനത്ത് ഇവിടെ നമുക്കുള്ള പോയിൻ്റ് എക്സ് വൺ വൈ വണ്ണും ആണ്. സ്ലോപ്പിൻ്റെ സ്ഥാനത്ത് എം ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ, അപ്പോൾ ഇനി ഈ ബിയെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. അപ്പോൾ നമുക്ക് ഈ മൈനസ് അല്ലേ, ഇതിനെ കൂടി ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പം പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു സീറോ. അപ്പം ഇത് തന്നെയല്ലേ ഇപ്പം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന, പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പാരലലാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറാണ് അങ്ങനെ ഏതെങ്കിലും കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന്. ഓക്കെ.